ചെയ്യാൻ എന്തെങ്കിലും ഉള്ള ക്യാരക്ടേഴ്സ് തന്നെ ചൂസ് ചെയ്യണം എന്നുള്ളൊരു ചെറിയൊരു വാശിയോടുകൂടി തന്നെയാണ് പോകുന്നത്. ഈ ത്രില്ലറും ഈ ഡാർക്ക് മൂവീസും തന്നെ ഒരിക്കലും കൊതിപ്പിക്കാറില്ല സുരാജേട്ടന് തോന്നി നമുക്ക് അതൊന്നുകൂടെ എടുത്താലോ? കാരണം ഞങ്ങൾ തമ്മിലൊരു പരിചയമില്ല, കാരണം 10 വർഷം വിവാഹം കഴിഞ്ഞിട്ട് ഉള്ളൊരു കപ്പിളാണ്. കളറ്, കാസ്റ്റ്, വെൽത്ത് എല്ലാതും ഒരു സർക്കാസ്റ്റിക് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമ ഗായത്രിയും ഗായത്രിയുടെ ഓൺ ബ്രദറും ആയിരുന്നു. ഗായത്രി എന്തൊക്കെയായിരിക്കും അവൻ്റെ അടുത്ത് പറയാം? ലെനയുടെ ആദ്യമാണ് സിനിമ, അതായത് മകളെ കുറിച്ചിട്ടുള്ള ആദ്യമാണ് സിനിമ. അമ്മ എന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞു, അമ്മ എന്നോട് പ്രപ്പോസ് ചെയ്തു എന്നൊക്കെ. ഞങ്ങള് വളരെ ഓപ്പൺ ആയിട്ട് വളരെ തമാശ രൂപേണ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാറ്. ബോയ് ഫ്രണ്ട് കയറി വരുന്നു, വാലടയ്ക്കുന്നു, എന്റെ വീട്ടിലെ നടക്കണം, നമ്മളതിനെ കുറിച്ച് സംസാരിക്കാറേ ഇല്ല. സി ഇത് അവര് വരുന്നു, ഞാൻ എന്റെ മകനോട് ചോദിച്ചു 17 വയസ്സുള്ള മകനോട്, വാട്ട്സ് ഹാപ്പനിങ് എന്ന് ചോദിക്കുമ്പോ ഇങ്ങനെ ആക്കുള്ളൂ. ഓക്കെ, 2011-2012 വർഷക്കാലമാണ്. തൃശ്ശൂരിലെ ക്ലബ് എഫ് എമ്മിലെ ഒരു ആക്ടിവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ജോലിക്കാരിയായിരുന്നു ആ കുട്ടി. ഒരു സീരിയലിന് വേണ്ടിയിട്ട് ഒരു റീപ്ലേസ്മെൻ്റ് റോൾ ചെയ്യാൻ വേണ്ടി വന്നതാണ്. പിന്നീട് മലയാള സീരിയൽ രംഗത്തെ ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു മുഖമായി ആ മുഖം മാറി. എന്നോടൊപ്പം ഉള്ളത് എന്നാലും എൻ്റെ അളിയ എന്ന സിനിമയിലെ വിശേഷങ്ങൾ പറയുവാനായി ഗായത്രി അരുണും ആ സിനിമയുടെ സംവിധായകൻ ബാഷ് മുഹമ്മദുമാണ്. നമസ്കാരം. നമസ്കാരം. ഞാൻ വിചാരിച്ചത് ആരെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്, എന്നെ പറ്റി തന്നെയാണല്ലോ. സർ മുമ്പ് പറഞ്ഞിട്ടുണ്ട് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള സിനിമ സംവിധായകൻ വൂഡി ആലനാണ്. അപ്പം ആളുടെ സിനിമയുടെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ഒരു ഫാന്റസി, ഫാമിലി, ലവ്, അത് തന്നെയാണോ ഇനിയുള്ള വർക്കുകൾക്ക് ഒരു ഊർജം, അങ്ങനെ ആ വർക്കിന്റെ ഒരു ഒരു പ്രഭാവം ഉണ്ടാവണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അത് നമുക്ക്, എനിക്ക് ഫാമിലി ഡ്രാമാസ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇപ്പം ഫാന്റസി വൂഡി ആലൻ കുറേ ചെയ്തിട്ടുണ്ടോ വെച്ച് ചെയ്തിട്ടില്ല. മിഡ് നൈറ്റ് ഇൻ പാരീസ് മാത്രമാണ് ഫാന്റസി ചെയ്തിട്ടുള്ളത്, ബാക്കിയെല്ലാം ഫാമിലി ഡ്രാമാസാണ്. അപ്പോൾ അങ്ങനെ മേക്കിംഗ് സ്റ്റൈൽ എനിക്കിഷ്ടമാണ്, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാവരും ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്, ഇപ്പോൾ മാർട്ടിൻ സ്കോർസസി ആണെങ്കിലും അത് അവിടേക്കൊന്നും പോകണ്ട, മലയാളത്തിലുള്ള ആൾക്കാരല്ല. ഈ ഈ ശ്രീനിവാസനും സത്യൻ എന്ന് കിടക്കുക ചെയ്തിട്ടുള്ള പടങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടങ്ങളാണ്. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ജോൺറ ഇതൊന്നുമില്ല നമുക്ക് ചില നേരത്ത്. പക്ഷേ എനിക്ക് ഈ ത്രില്ലറും ഈ ഡാർക്ക് മൂവീസും തന്നെ ഒരിക്കലും കൊതിപ്പിക്കാറില്ല. എക്സൈറ്റ്, അത് എൻ്റെ കുഴപ്പമാണ് കേട്ടോ. അത് നാട്ടിൽ പല ആൾക്കാർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിഷ്ടം, എനിക്ക് അത് ആ സിനിമ കാണണമെങ്കിൽ ചോയ്സ് ഉണ്ടെങ്കിലേ ഡ്രാമയെ കാണുള്ളൂ. അത്ര ഇപ്പോൾ ഗായത്രിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഒരു ഓൾറെഡി തന്നെ ടിവിയിലൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്റ്റാർ വാല്യൂ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സിനിമയുടെ ഭാഗം, അതായത് വന്നു പോകുന്ന റോളോ അല്ലെ കഥാഗതിയിൽ ഒരു മാറ്റം വരുത്താത്ത റോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എങ്ങനെയാണ് സിനിമ തിരഞ്ഞെടുപ്പൊക്കെ? അങ്ങനെ തന്നെയാണ്. അതായത് എനിക്ക് ഇപ്പം ഞാൻ വരുന്നതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് വന്നിട്ടൊന്ന് നമുക്ക് പെർഫോം ചെയ്യാനില്ലാത്ത എന്തെങ്കിലും ഒരു ക്യാരക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് കഴിയുന്നതും ചെയ്യണ്ട, ചെയ്യാൻ എന്തെങ്കിലും ഉള്ള ക്യാരക്ടേഴ്സ് തന്നെ ചൂസ് ചെയ്യണം എന്നുള്ളൊരു ചെറിയൊരു വാശിയോടുകൂടി തന്നെയാണ് പോകുന്നത്. അപ്പം ഇതിൽ ഇത് വന്നപ്പോഴും അങ്ങനെ തന്നെയാണ്, ക്യാരക്ടറിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ വൺ സെലക്ട് ചെയ്തപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അതിനകത്ത് പെർഫോമൻസ് ഉണ്ടായിരുന്നു, ലൈക്ക് ആ എല്ലാവരും ഇപ്പോഴും ഇത്രയും സ്റ്റാർ കാസ്റ്റ് ഉണ്ടെങ്കിലും ഇത്രയധികം വലിയൊരു സിനിമയായിട്ടും എൻ്റെ ആ ഒന്നോ രണ്ടോ മൂന്നോ സീൻസിൽ നോട്ടീസ് ചെയ്തു ആൾക്കാരത് എടുത്ത് പറയുന്നുണ്ട്. എന്നാലും എൻ്റെ അളിയ ഒരു രണ്ട് ഫാമിലികൾ തമ്മിലുള്ള കഥയായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് ട്രെയിലർ കാണുമ്പോൾ. എൻ്റെ അതിൽ സുരാജേട്ടൻ്റെ ക്യാരക്ടറും ഗായത്രിയുടെ ക്യാരക്ടറും തമ്മിൽ വല്ലാത്തൊരു ലവ് റൊമാൻസ് ഒക്കെ നമുക്ക് കാണാനുണ്ട്. അപ്പം അത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, പണ്ട് നമ്മുടെ സിനിമയിൽ കാണുന്ന ഒരു കപ്പിളുണ്ട്, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കപ്പിൾ, പക്ഷേ ഇപ്പൊ അത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. അതിനെങ്ങനെയാണ് നിങ്ങൾ സമീപിച്ചത് ഈ പടത്തിന് വേണ്ടിയിട്ട്? അതിനുവേണ്ടി ഞങ്ങൾ വലിയ വഴക്ക് വരണ്ടായിട്ടുണ്ട്. അതായത് ചില സീൻസ് എടുക്കുമ്പോൾ ബാക്കി നമ്മളിപ്പം ഫസ്റ്റ് ഞങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീനിൽ നിന്നാണ് തുടങ്ങുന്നത്, ഷൂട്ട് തുടങ്ങുന്നത്. അപ്പം നമ്മുടെ മനസ്സിൽ ആ ക്യാരക്ടർ എന്താണെന്നോ ഒന്നും മനസ്സിലാവുന്നതിന് മുമ്പ് തന്നെ എടുത്ത സീനായിരുന്നു അത്. ലേറ്റർ നമ്മൾ ആ ക്യാരക്ടറിനെ കൂടുതൽ മനസ്സിലാക്കിയൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ആ സീൻ ഒന്നുകൂടെ റീഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. കാരണം ആ സിനിമ കംപ്ലീറ്റ്ലി വളരെ റിയലിസ്റ്റിക് ആയിട്ട് വളരെ ലൈവായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ സംസാരിക്കുന്ന പോലെയാണ് ആ സിനിമ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അത് അതിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, അത് ഗായത്രി പറയണമെന്ന് വെച്ചാൽ, നമ്മൾ സിനിമ ഫസ്റ്റ് സീൻ എടുക്കുമ്പോൾ
ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് പ്ലേ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കെമിസ്ട്രി കെമിസ്ട്രി അവർക്ക് അത് ഫീൽ ചെയ്തിട്ടില്ല. അതാണ് സീൻ വാസ് ഓക്കെ ഫൈൻ ആയിരുന്നു. ഭാഷനും അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാരും ആ സീനിൽ ഓക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ എനിക്ക് ഹാപ്പി ഇല്ലായിരുന്നു. സുരാജേട്ടന് തോന്നി നമുക്ക് അതൊന്നുകൂടെ എടുത്താലോ. കാരണം ഞങ്ങൾ തമ്മിലൊരു പരിചയമില്ല. കാരണം 10 വർഷം വിവാഹം കഴിഞ്ഞിട്ട് ഉള്ളൊരു കപ്പിളാണ്. അപ്പം ലവ് ശരി, നമുക്ക് എല്ലാവർക്കും പ്രേമും ലവ് ഒക്കെ വീട്ടിൽ നടക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞതിന്റെ അതിന്റെ ഇന്റൻസിറ്റി കുറയാറുണ്ട്. ഓക്കെ, ഇതിൽ അങ്ങനെയല്ല. അത് ഈ അല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാല് എല്ലാ വീട്ടിലും എല്ലാവരും നടക്കുന്ന നോർമൽ ഇമോഷൻസ് തന്നെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. അത് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ഒരു എക്സ്ട്രാ ഒരു പ്രേമം ഒരിക്കലും ഒരു 10 വർഷം കഴിഞ്ഞ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ തമ്മിൽ അവർ മരം ചുറ്റി പാട്ടുപാടി നടക്കുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. സിനിമയിൽ കാണിച്ചാലും അത് ബോറാവും. അപ്പം വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ വീട്ടിൽ 10 വർഷം അല്ല 8 വർഷം കല്യാണം കഴിഞ്ഞ ഒരു ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള പ്രേമം എങ്ങനെയാണോ സ്നേഹം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മൾ സിനിമയിൽ. അത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഇതിന് മുമ്പ് പുറത്തുവിട്ട ഒരു ടീസറിൽ പറയുന്നുണ്ട് ഈ സാരി ഉടുത്തിട്ട് നിന്നെ കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്, നമുക്ക് നൈറ്റ് ഒക്കെ കത്തിച്ചു കളയാം സാരി ആക്കി എന്ന് പറയുന്നത് വളരെ നോർമൽ ആയ ആളുകൾ സ്ത്രീകളെ പറയുന്ന ഒരു കോംപ്ലിമെന്റ് ആണ്. ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ട് അതിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ലൂക്ക ചുപ്പിയാണ് ഇതിന് മുമ്പ് പ്രകാശിന് മുമ്പ് ചെയ്തിട്ടുള്ള സിനിമയാണ് ലൂക്ക ചുപ്പി. അപ്പൊ അതിലും ഈ പറഞ്ഞ പോലെ ആൺ പെൺ റിലേഷൻഷിപ്പ് അവരുടെ ഈ ലൂക്ക ചുപ്പി എന്ന് പറഞ്ഞാൽ ഈ ഒളിച്ചുകളിയാണല്ലോ. അപ്പൊ അവര് പരസ്പരം കോപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന കുറെ കാര്യങ്ങൾ അവസ്ഥകളൊക്കെ ഉണ്ട്. അതിന്റെ കുറച്ചുകൂടി ലൈറ്റർ ടേക്ക് ആയിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റുമോ? അത് ലൈറ്റർ ടേക്ക് അല്ല, അത് അതിലൊരു ഇതൊരു ശരിക്കും പറഞ്ഞാൽ ാണ് അല്ലാണ്ട് അത് വേറെ തന്നെ നേരെ. കാരണം ഇത് ഒരു വീട്ടിൽ നടക്കാവുന്ന കാര്യം, മറ്റത് ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സായിട്ട് കല്യാണം കഴിഞ്ഞ അവരെ സ്പൗസസ് കൂടി ജോയിൻ ചെയ്യുമ്പോഴാണ് ലുക്കാച്ചുപ്പിയുടെ വേറൊരു വേഷം വരുന്നത്. ഇവിടെ നമ്മുടെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിലും എൻ്റെ വീട്ടിലും നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇനിയും നടക്കാവുന്ന കേരളത്തിലെ ആൾക്കാരുടെ മനസ്സ് ഇനി അടുത്ത 5 വർഷം 10 വർഷം മാറുമോന്ന് പോലും എനിക്കറിയില്ല. അതിൻ്റെ ഒരു ടേക്കാണ്. ഇതിൻ്റെ ആ ലെയേഴ്സൊക്കെ നമുക്ക് കല്യാണം കഴിക്കുന്ന ഒരുപാട് ഏരിയാസ് നമ്മൾ നോക്കും. ആദ്യം എന്ത് നോക്കുക, ആദ്യം രണ്ടുപേരും പെണ്ണും പയ്യനും ഇഷ്ടപ്പെട്ടു എന്ന് ഇപ്പോഴാണ് കൂടുതൽ നോക്കാൻ തുടങ്ങി. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് ഓക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ കാര്യം ചോദിക്കുന്നത് ഒരു ഫിനാൻഷ്യലി രണ്ടുപേരും ഈക്വലാണ് നോക്കും. ഓക്കെ, അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇത്രയും വാചാലമായിട്ടൊക്കെ സംസാരിക്കുകയും ചെയ്യും. ഭയങ്കര ഇൻ്റലിജൻ്റ് ആൾക്കാരാണ് നമ്മളെല്ലാവരും. ഓക്കെ, പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ അമ്മാവനിഷ്ടമായോ, പിന്നെ ഇവർ ഫിനാൻഷ്യലി ഓക്കെ ആണോ, സോഷ്യലി സോഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ്, ഇത് കഴിഞ്ഞ് അത് ഇതൊക്കെ നോർമൽ രണ്ട് നോർമലായിട്ടുള്ള ആൾക്കാർ കല്യാണം കഴിക്കുമ്പോൾ വേറെ കാസ്റ്റ് വരുമ്പോൾ അതിന് ഫ്രിക്ഷൻസ് കുറേ വരും. അത് കഴിഞ്ഞ് നമ്മൾ ആ വേറെ കാസ്റ്റ് ഇനി എഗ്രി ചെയ്തു വിചാരിക്കുക. എൻ്റെ ഫാമിലിയിൽ തന്നെ ഒരുപാട് ഇൻ്റർ കാസ്റ്റ് കല്യാണം നടന്നിട്ടുണ്ട്, വളരെ നോർമലായിട്ട്. നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല, പ്രശ്നമില്ലാതെ രണ്ട് വീട്ടുകാരും വന്ന് ഹിന്ദു മുസ്ലിം ഫാമിലി ഇരുന്ന് ഇതേമാതിരി വലിയ ഹാളിൽ കല്യാണം നടന്ന ഒരു ഒന്നല്ല മൂന്നിലധികം ഓക്കെ കല്യാണം നടന്നിട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങൾ അങ്ങനെയാണ് കണ്ടേക്കുന്നത്. പക്ഷേ അത് എല്ലായിടത്തും നടക്കണമെന്നില്ല. അത് കൂടാണ്ട് ഇനിയിപ്പോൾ ഇത് അങ്ങനെ എഗ്രി ചെയ്യുന്നു വയ്ക്കുക. അപ്പോൾ കാസ്റ്റ് ഇനി ഈക്വലായി വന്നാൽ നമുക്ക് വേറെ പ്രശ്നങ്ങളുണ്ട്. കളറ് നമുക്ക് കളറിന് വലിയ ഇഷ്യൂ ഉള്ള ആൾക്കാരാണ് നമ്മള്. ആ നമുക്ക് കറുപ്പ് എന്ന് പറഞ്ഞാൽ എന്തോ പ്രശ്നമാണ് ഇവിടെ. അപ്പൊ നമ്മള് ഇത് തൊടാണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറെ ഏരിയാസ് ഉണ്ട്. അതായത് കളറ്, കാസ്റ്റ്, വെൽത്ത് എല്ലാതും ഒരു സർക്കാസ്റ്റിക് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഹ്യൂമർ വർക്ക് ചെയ്യണത്. അല്ലാണ്ട് സിനിമ സ്ക്രീനിലെ സീരിയസും നമ്മുടെ ഉള്ളിൽ കാണുമ്പോൾ അയ്യോ ഇത് ഞാനാണല്ലോ ഇതും ഞാനും ഇങ്ങനെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് സിനിമ. എല്ലാവരും അത് ഞാൻ പറഞ്ഞത് ഒരാളായിട്ട് മാറ്റാൻ പറ്റില്ല. എല്ലാവരും സ്ക്രീൻ സ്പേസ് സെയിമാണ്. അതായത് ഗായത്രി ഒരു ചെറിയ കഷ്ണം ലേന അങ്ങനെയല്ല, 4 പേരും നിറഞ്ഞാടുകയാണ് സിനിമ. അത് അതാ പറയാ, ചെറിയ ചില ക്യാരക്ടേഴ്സ് മാത്രമാണ് ഈ പറഞ്ഞൊരു 2 മിനിറ്റ് 3 മിനിറ്റ് വരുന്നത്. ബാക്കിയല്ല, ഈ 4 പേരും ഈക്വൽ സ്പേസാണ്. ഈ സിനിമയുടെ ഒരു വലിയ ഭാഗം ഷൂട്ട് അല്ല, പ്രധാന എല്ലാ ഭാഗവും ഷൂട്ട് ചെയ്തത് ദുബായിൽ തന്നെയാണ്. 1 മാസത്തോളം ഷൂട്ട് ചെയ്തിരുന്നു. അപ്പം ഞാനതില് ഗായത്രിയും സുരേഷേട്ടനും കൂടെ ഒരു കാറിൽ പോകുന്ന സാധനമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു.
ഇപ്പം അതില് പറയുന്നുണ്ട് നമ്മള് നാലുപേരും കൂടി ഇരിക്കും, എന്നിട്ട് സീൻ പേപ്പർ നോക്കിയിട്ട് പരസ്പരം ഇമ്പ്രവൈസ് ചെയ്യും. അപ്പൊ ഇതിലിപ്പം നിങ്ങൾ തമ്മിലുള്ള ഒരു ഗിവ് ആൻഡ് ടേക്കും കോൺവെർസേഷൻസ് ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരു സീനില് ഒരാള് സ്കോർ ചെയ്യും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ സീൻ മാക്സിമം പൊലിപ്പിക്കാൻ വേണ്ടിട്ട് നമ്മള് ശ്രമിക്കുമല്ലോ. സുരേഷനൊക്കെ ഇമ്പ്രവൈസറിന്റെ ഒരു മന്നനായിട്ട് നമ്മൾ വരുന്ന ആളാണ്. ആ രീതിയിലൊക്കെ എങ്ങനെയായിരുന്നു വർക്ക് പോയിട്ടുണ്ടായിരുന്നത്? അവിടെ ഞാനൊരു ഗാത്ര പണ്ട് പറയാനും പറയാറു ചെല്ലു ഒരു കാര്യം എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. സിനിമ ഇപ്പോൾ ഒരു ക്യാരക്ടർ ടേക്ക് ഓവർ ചെയ്യുന്നതിന് മുമ്പ് ഒരു സറ്റിലായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ നോക്കിക്കണം. ഇപ്പോൾ സുരാജ് പെർഫോം ചെയ്തിട്ട് അല്ലെങ്കിൽ ഗായത്രി പെർഫോം ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പം ചില ആൾക്കാർ പെർഫോമൻസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഇതെല്ലാവരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തേക്കണം, അതൊക്കെ വളരെ സറ്റിലാണ്. ഓരോ ഇപ്പം സീനിലിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും നാല് പേരുടെയും ക്യാരക്ടർ നാല് വിധത്തിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ്. അപ്പം അതിൽ ഉള്ളിൽ നിന്നുകൊണ്ട് എല്ലാവരും അവരവരുടെ ക്യാരക്ടർ എങ്ങനെ ബെസ്റ്റായിട്ട് ആ സീൻ ചെയ്യാമെന്നേ ആലോചിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇപ്പം ഒരാൾ ഒരാളെക്കാട്ടിലും നന്നായി അങ്ങനെ ഒരു ഒരു ഡിസ്കഷനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കോമ്പറ്റീഷനോ അങ്ങനെയല്ലായിരുന്നു. ആ സീൻ എങ്ങനെ നാലുപേരുടെയും ക്യാരക്ടറിൽ നിന്നുകൊണ്ട്, അത് ഈവൻ ഞങ്ങൾ നാലുപേരുമല്ല, ഇപ്പം എൻ്റെ ബ്രദറായിട്ട് ചെയ്യുന്ന ജോസുട്ടി, ജോസുട്ടി ആദ്യമായിട്ട് ഇതുപോലൊരു മെയിൻ ക്യാരക്ടർ ചെയ്യണം. അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രം ചെയ്ത സീനിൽ പോലും ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ ഇപ്പം ആ ഒരു ഫ്രീഡം ശരിക്കും ബാഷ് തന്നിട്ടുണ്ട്. ആ സീൻ ഞങ്ങൾ ചെയ്യുന്നത് ആ സ്ക്രിപ്റ്റിലെ പോലെ അല്ല, കുറേ ഡിഫറൻസ് വരുത്തിയിട്ടാണ്. ചിലപ്പോൾ ഞാനും എൻ്റെ ബ്രദറും ഇപ്പം ബാഷിനോട് ചോദിച്ച കാര്യമുണ്ട്, ഈ സീൻ ഇപ്പം ഗായത്രിയും ഗായത്രിയുടെ ഓൺ ബ്രദറും ആയിരുന്നെങ്കിൽ ഗായത്രി എന്തൊക്കെയായിരിക്കും അവൻ്റെ അടുത്ത് പറയുക? ഉണ്ട്. അപ്പൊ അവനായിരുന്നു ആ സീനിലെങ്കിൽ ഗായത്രി എന്തൊക്കെയായിരിക്കും പറയാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നപ്പോ ചിലപ്പോ കുറെയൊക്കെ സ്ക്രിപ്റ്റിൽ നിന്ന് മാറിയിട്ടാണ്. അപ്പൊ ബാഷ് പറഞ്ഞു ഇത് മതി, ഇതാണ് ആ സീനിന് വേണ്ടത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു അതിന്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അതിന്റെ ഒരു പോസിറ്റിവിറ്റി കറക്റ്റ് ആ സീനില് എടുത്തു വന്നപ്പോ ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറയുന്നതിന് അവന് വളരെ നാച്ചുറലായിട്ട് അവന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റി. അപ്പൊ ആ ഒരു ഗീവ് ആൻഡ് ടേക്ക് കംപ്ലീറ്റ് ഇപ്പൊ എല്ലാ ആർട്ടിസ്റ്റുകളുടെ ഇടയിലും കാരണം വെച്ചാൽ ജോസുട്ടി ചെയ്ത അനിയനായിട്ടുള്ള സീനുണ്ടല്ലോ, ചേച്ചിമാരാണെങ്കിൽ തന്നെ ചിലപ്പോൾ നമ്മൾ ഡി ചേച്ചി എന്നൊക്കെ വിളിക്കും. ഞാൻ അതിന് ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അത് അവരെ ആ ഒരു ക്ലോസ്നെസ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇവർ ബിഹേവ് ചെയ്യുമ്പോൾ ഇപ്പോൾ അവൻ വന്നിട്ട് ചേച്ചിയുടെ ഒരു ചായ ചോദിക്കുമ്പോൾ പോലും അത് നമുക്ക് ഫീൽ ചെയ്യും ശരിക്കും. അങ്ങനെ അങ്ങനെയുള്ള അങ്ങനെയാണ് ഓരോ ഇപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ എൻ്റെ അടുത്ത് ലെനേനെ കണ്ടിട്ട് പറഞ്ഞു ലെന ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ ക്യാരക്ടർ എന്ന് ചോദിക്കും. അതിനെനിക്ക് 10 ആൻസർ അവിടെ നിന്ന് തന്നെ കിട്ടി. ഓ എൻ്റെ അമ്മായി ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കൊരാളെ ഓരോരുത്തരുടെ ക്യാരക്ടർ, ഇപ്പോൾ എൻ്റെ സ്വഭാവം ഞാൻ എൻ്റെ വീട്ടിൽ വേറെ ആയിരിക്കും, പുറത്ത് വേറെ വേറെ ആയിരിക്കും. ഇത് ശരിക്കും നമ്മുടെ വീട്ടിലെങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യുന്നത് അതാണ് നമ്മൾ പിടിച്ചേക്കുന്നത്. ഈ ലെന കുറച്ചു കാലമായിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബോൾഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങളായാലും ഒരു ഒരു സീൻ മൊത്തം ഷോൾഡർ ചെയ്യുന്ന കഥാപാത്രത്തേക്കാണ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. ഇതിൽ പക്ഷേ ഈ കോൺക്രീറ്റ് കോൺക്രീറ്റ് എന്നൊക്കെ പറയുന്നതില് ഭയങ്കര ഈസിനെസ് എന്തോ ആളെ അങ്ങോട്ട് തുറന്നു കിട്ടുക പോലത്തെ ഒരു ഫീൽ കിട്ടി. എങ്ങനെ ഉണ്ടായിരുന്നു ലെനയുടെ ഒരു പെർഫോമൻസ്? ലെന സീരിയസ് ആയിട്ടാണ് പടം ചെയ്തേക്കണത്, ലെന കോമഡി ഒന്നും ചെയ്തിട്ടില്ല. ലെനയുടെ ആദ്യമാണ് സിനിമ, അതായത് മകളെ കുറിച്ചിട്ടുള്ള ആദ്യമാണ് സിനിമ. ലെന ചെയ്തിട്ടുള്ള ക്യാരക്ടർ കംപ്ലീറ്റ്ലി സീരിയസ് ആണ്, അതേമാതിരി ഗായത്രി ചെയ്തതും സീരിയസ് ആണ്. ലെന ചേച്ചി ഇപ്പം രണ്ട് ഫാമിലി രണ്ട് രീതിയാണ്. ലൈക്ക് ഒരു ഫാമിലി വളരെ ലൗഡാണ്, മറ്റു ഫാമിലി ഒരു വളരെ സെറ്റിലായിട്ട് ബിഹേവ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു ബാലൻസ് ആ സിനിമയിലുണ്ട്. അപ്പൊ ആ ഒരു ലൗഡ്നെസ് ഉണ്ട് ലെന ചേച്ചിയുടെ ക്യാരക്ടറിൽ. പക്ഷേ അതും വേറെ കാര്യങ്ങളും പറയാം, സോറി. അതായത് ഈ രണ്ട് രണ്ട് ക്യാരക്ടേഴ്സ് ഈവൻ നമ്മുടെ കേരളത്തിലെ ജോഗ്രഫിക്കലി ചില റീജിയണൽ ആൾക്കാർ സംസാരിക്കണം പ്രവർത്തിക്കണം നമുക്ക് ഭയങ്കര കൗതുകം. ഉദാഹരണം പറയാം, പാലപ്പുഴയുള്ള ആൾക്കാർ മലപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ മലപ്പുറത്തുകാർ സംസാരിക്കണം വെച്ചാൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ് സംസാരിക്കുക. ചീത്ത പറയുമ്പോഴും അങ്ങനെ തന്നെ അവർ ലൗഡായിരിക്കും. അപ്പോൾ നമുക്ക് ചില ആൾക്കാർക്ക് അത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ, ഇത് ഇങ്ങനെയൊക്കെ പറയുമോ, അവരങ്ങനെയാണ്. ലനച്ചേച്ചിയും കുറെ നാൾക്ക് ശേഷം ആയിരിക്കും. ലനച്ചേച്ചിന് മാത്രം ലനച്ചേച്ചി അതെ, സിദ്ദിഖിക്കെ അതെ, സുരാജേട്ടൻ അതെ. ഇങ്ങനത്തെ ഒരു ഇപ്പം ഞാൻ പറയാം, ഞാൻ ആസ് ആൻ ഓഡിയൻ ഞാൻ കുറെ നാളായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ജോണറാണ്. നമ്മൾ എല്ലാവരും ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു ഒരു കുറെ നാളായി നമ്മൾ മലയാളത്തിൽ മിസ് ചെയ്യുന്ന ഒരു ജോണറാണ്. ഒരു ഫാമിലി എല്ലാവരും കൂടി ഇരുന്ന് വളരെ ഹാപ്പി ആയിട്ട് കാണാൻ പറ്റുന്ന, അപ്പൊ എല്ലാരും വളരെ എൻജോയ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് ഞാനിത് ടെസ്റ്റ് ചെയ്ത ഓഡിയൻസ് എന്ന് പറഞ്ഞാല് 14 വയസ്സ് മുതൽ 65 വയസ്സുള്ള ആൾക്കാർ ചെയ്തു. അപ്പം അതിലുള്ള ഒരു കുട്ടി, ഈവൻ സുരാജിൻ്റെ മകൻ വന്നിട്ട് സിനിമ ഉണ്ട്. ഓക്കെ, ആക്ച്വൽ മകൻ
പഠിക്കണ അവൻ പടം കണ്ടിട്ട് ഓ, അതായത് അപ്പൊ നമ്മള് ഇത് നമ്മൾ വിചാരിക്കും ഒരു ഈ പടം ഇന്ന ടാർഗറ്റ് ഓഡിയൻസിനാണ്, അല്ല, ഇത് അവർക്കും കണക്ട് ചെയ്യാൻ പറ്റും. അമ്മമാര് പിള്ളേരെ ചിലപ്പോൾ അടിക്കണതും അതാ ഒരു ആ മൊമെന്റിൽ വരുന്ന സംഭവമാണ്. അതിൻ്റെ അർത്ഥം മകൻ അമ്മോട് സംസാരിക്കില്ല എന്നല്ല. അപ്പോൾ ആ വഴക്ക് പറയണതൊക്കെ ഇത് കുട്ടികൾക്ക് മനസ്സിലാവും. പിന്നെ പ്രേമത്തിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു സെൻസിറ്റിവിറ്റി വേറെയാണ്. അതാണ് സിനിമ കൈകാര്യം. എല്ലാ കൈൻഡ് ഓഫ് ഇമോഷൻസും ഹാൻഡിൽ ചെയ്ത് പോയിട്ടുണ്ട് വളരെ ലൈറ്റ് ആയിട്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും മേബി എല്ലാവർക്കും അത് ലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പേഴ്സണലി ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും പാരന്റ്സ് ആണല്ലോ, നിങ്ങളുടെ മക്കൾക്ക് ഭാവിയിൽ ഒരു ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവണം, ഒരു പ്രണയം ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അവരോട് അത് എക്സ്പ്ലെയിൻ ചെയ്യുക, അതിന്റെ ഒരു വലിപ്പവും അതിന്റെ ഒരു സാധ്യതയൊക്കെ പറ്റിയിട്ട്? ആകാശന്റെ മക്കൾ ആ ഒരു ഏജിൽ എത്തിയിട്ടുണ്ട്. എന്റെ മോള് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അവളെപ്പോഴും ചെറിയ കുട്ടിയാണ്. പക്ഷെ അവൾക്കും അവളോടും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഇപ്പം സി അവർക്ക് ഇടയിൽ തന്നെ ഇപ്പം തേർഡ് സ്റ്റാൻഡേർഡിലുള്ള കുട്ടികളുടെ ഇടയിൽ വരെ ലവ് ലവ് ലെറ്റർ അല്ലെങ്കിൽ അതൊക്കെ വളരെ സജീവമാണ്. അപ്പം അവളും വന്ന് പറയാറുണ്ട്, അമ്മ എന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞു, അമ്മ എന്നോട് പ്രപ്പോസ് ചെയ്തു എന്നൊക്കെ. ഞങ്ങള് വളരെ ഓപ്പൺ ആയിട്ട് വളരെ തമാശ രൂപേണ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാറുണ്ട് എല്ലാ കാര്യങ്ങളും. ചിലപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ തമാശക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം അത് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് ഇതാണ്, ഒരു എല്ലാത്തിനും സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങേണ്ട ഒരു ഏജ് ഉണ്ട്. അപ്പം അതുവരെ ഇതിങ്ങനെ ഒരു തമാശ പോലെ ലൈഫിൽ അത് വന്ന് ഒരാൾ ഒരു ആൺകുട്ടിയും പെൺകുട്ടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തോന്നുക എന്ന് പറയുന്നത് ഭയങ്കര എന്തോ വലിയൊരു പ്രശ്നമായി കാണുന്ന ഒരു നാട്ടിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പം അങ്ങനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ആൺകുട്ടി വന്ന് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ നമ്മളെങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്ന് ഉള്ളതേ ഉള്ളൂ. ഞാൻ പറയാം, അതൊന്നും വലിയ കാര്യമാക്കണ്ട എന്നാണ് ഇപ്പം പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അല്ല, അത്രയും ഞാനെല്ലാവരും എല്ലാവരും സ്നേഹിക്കട്ടെ. ഓക്കെ, പിന്നെ കുട്ടികൾ വലുതാവും തോറും ഈ പറഞ്ഞ ഇൻസെക്യൂരിറ്റി വരുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ എന്ത് ഡിസിഷൻ വേണമെങ്കിൽ എടുത്തോ, ഈ നിങ്ങളാണ് റെസ്പോൺസിബിൾ. അതായത് നമുക്ക് എല്ലാവർക്കും ബുദ്ധിയുണ്ടല്ലോ. പിന്നെ ഒരു എല്ലാ പേരൻസിൻ്റെ അടുത്തും കുട്ടികൾ ചില ഭാഗങ്ങൾ പറയില്ല, അവരെ എഡിറ്റ് ചെയ്യും. അത് നിങ്ങൾ എത്ര ക്ലോസ് ആയാലും, ഇപ്പോൾ ഗായത്രി പറഞ്ഞില്ലേ, മകള് ഒരു ടെൻത്തിലെത്തി അവിടെ എത്തുമ്പോൾ നമുക്ക് ഫിസിക്കൽ അട്രാക്ഷൻ കൂടി വരും അല്ലേ, നമുക്ക് ഇമോഷൻ മാത്രമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് വീട്ടിൽ വരുമ്പോൾ അത് എഡിറ്റ് ചെയ്യും. അത് പക്ഷേ അമ്മമാർക്ക് പെട്ടെന്ന് പിടികിട്ടും. പക്ഷെ നമ്മളെല്ലാവരും അതിലൂടെ അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് കാണണ്ട. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇപ്പോൾ മലയാളികൾ ഭൂരിഭാഗം യൂറോപ്പിലും അമേരിക്കയിലൊക്കെ പോയിട്ട് ആ പേരൻസൊക്കെ ഇത് കണ്ടിട്ട് ഡൈജസ്റ്റ് ചെയ്ത് വരുന്ന സമയം ഇപ്പോൾ. ഓക്കെ, വീട്ടിൽ എന്താ പറയുക, ബോയ് ഫ്രണ്ട് കയറി വരുന്നു, വാലടയ്ക്കുന്നു, എൻ്റെ വീട്ടിലൊക്കെ നടക്കണം, നമ്മളതിനെക്കുറിച്ച് സംസാരിക്കാറേ ഇല്ല. സി ഇത് അവർ വരുന്നു, ഞാൻ എൻ്റെ മകനോട് ചോദിച്ചു 17 വയസ്സുള്ള മകനോട്, വാട്ട്സ് ഹാപ്പനിങ് എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ആക്കുള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതിന് ഇതിൽ വളരെ സീരിയസ് ആയിട്ട് അല്ലെ, നമ്മളെല്ലാവരും ചെയ്ത കാര്യങ്ങളാണ്. പക്ഷെ നമുക്കൊരു മറയുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതിൽ വലിയ സംഭവം ഒന്നും ഇല്ല. പിന്നെ ഇത് പലർക്കും റിവീൽ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഇതിൽ ഇതൊന്നും വലിയ കാര്യമുള്ളതല്ല എൻ്റെ അഭിപ്രായത്തിൽ. ഞാനും അരുണും എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ എന്താണ് നമ്മളൊരു റൈറ്റ് എന്താണ് റോങ് എന്താണെന്നുള്ളത് നമുക്ക് ഗൈഡ് ചെയ്ത് കൊടുക്കാനേ പറ്റുള്ളൂ. ബാക്കി റെസ്റ്റ് അവരുടെ ലൈഫാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് വളരെ സെൻസിബിളായിട്ട് ഹാൻഡിൽ ചെയ്യാന്നുള്ളത് പറഞ്ഞു കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇല്ല, നമുക്ക് സോഷ്യൽ ഫിയർ, അതും കൂടി നമ്മുടെ സിനിമയിൽ സംസാരിക്കും. നമുക്ക് വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത്, നാട്ടുകാരെന്ത് വിചാരിക്കുന്ന നമ്മുടെ എല്ലാവരും പ്രശ്നം, അതൊന്ന് കട്ട് ചെയ്ത് വെക്കുക. സിനിമയിൽ പറഞ്ഞു പോകുന്ന ഒരു കാര്യം അത് തന്നെയാണ്. നമ്മള് ജനിക്കുന്നു, ആളുകൾ എന്ത് വിചാരിക്കും, മരിക്കുന്നു. അപ്പം ഇതാണ് എല്ലാവരുടെയും ലൈഫ്. ആ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ഹാപ്പിയാവും. അതായത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. പക്ഷേ സോഷ്യൽ, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാ ഇഷ്ടവും ചെയ്യുമ്പോൾ അവിടെ ഒരു അക്രമം ഉണ്ടാക്കാൻ പാടില്ല. ഇത് നമുക്ക് വേറെ ആൾക്കാർ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. നിങ്ങൾക്കൊരു ഹാപ്പിനെസ് കിട്ടുകയാണ്, ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അത് കുഴപ്പമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഉണ്ടോ ഇപ്പൊ സിദ്ദിഖ് ഇതിൻ്റെ അകത്ത് ഒരു മതത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ മാർക്സിസ്റ്റായി നിൽക്കുന്ന ഒരു കഥാപാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
സുരേഷേട്ടൻ ഒരു ഇൻഷുറൻസ് ഏജന്റ് എന്നുള്ള രീതിയിലാണ് ഇതാക്കിയത്. ഈ രണ്ട് റോളുകളിലും ഇവരെ നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഈ വിധത്തിൽ കണ്ടിട്ടില്ല. അവരെ തന്നെ ആലോചിക്കാൻ എന്താ കാരണം? അത് ഇപ്പോൾ സിനിമ കണ്ടിട്ട് ഇവന്തെല്ലാം ആറാമത്തെ സിനിമ ആണല്ലോ, ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, നിങ്ങളിത് കണ്ടിട്ട് ഇവർ രണ്ടുപേരെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് പറയും. ആ അവർ ആ ക്യാരക്ടേഴ്സ്, അതായത് ഒരാൾ മുസ്ലിമും ഒരാൾ ഹിന്ദുവാണ്, ഓക്കെ, ചില ഡയലക്ട്സും ചില കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഇതിൽ ഇപ്പോൾ ഗായത്രി ഗുരുവായൂരപ്പ എന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ ഒരു ആക്ടർസ് ഒരു സൈഡിലുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിൽ അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വരുന്ന, അത് സംസാരിക്കുമ്പോഴും അതിൻ്റെ ബോഡി ലാംഗ്വേജും അത് ഓർഗാനിക്കായിട്ട് വരും. ഓക്കെ, അതിനൊപ്പം തന്നെ നമ്മളൊരു സിംഗ് സൗണ്ടിൽ ചെയ്യുമ്പോൾ പല ടേക്സും നമ്മൾ ഒരു പ്രാവശ്യം എടുത്തിട്ടുള്ളൂ, നമ്മൾ ഒരുപാടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ തന്നെ ചിലപ്പോൾ എൻ്റെ ചിരി കൊണ്ടായിരിക്കും അങ്ങനെ എടുക്കേണ്ടി വന്നത്. ഞാൻ സിദ്ദിഖിക്ക ചെയ്തു തുടങ്ങുമ്പോഴേ ഞാൻ ചിരിച്ചു തുടങ്ങും, എന്റെ ചിരി കാരണമാണ് റീടേക്ക്. ലെന ആണെങ്കിൽ ആ ഒരു ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ട് ലെനയുടെ ഒരു ഫ്രണ്ടിനെ അങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷേ ലേന അതിൻ്റെ എഫേർട്ട് എടുത്തു. അതായത് ചില ഞങ്ങളുടെ മുസ്ലിംസിൽ ചില നമ്മൾ ഇപ്പോൾ നിങ്ങൾ ഗുരുവായൂരപ്പ എന്ന് പറയണവരെ ഇപ്പോൾ അൽഹംദുലില്ല എന്നൊക്കെ പറയുമ്പോൾ അതേ ആ ആക്സെൻറ്റും പിന്നെ അത് പറയണ രീതിയൊക്കെ ഉണ്ട്. അത് നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഞാനങ്ങനെ ഉപയോഗിക്കാത്ത ഒരാളാണ്. ഓക്കെ, അത് ചില ക്യാരക്ടേഴ്സ് ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ ആൻറ്റിമാരും ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് നമ്മുടെ വീട്ടിലെല്ലാവരും ഉണ്ട്. ചില ആൾക്കാർ വളരെ ഓവർ എക്സാഗറേറ്റ് ചെയ്യണം സംസാരിക്കുക, അതുകൊണ്ടാണ് ഈ ക്യാരക്ടേഴ്സ്. സുരാജ് വെച്ചാൽ ഒരു ഇൻഷുറൻസ് ഏജൻറ്റിൻ്റെ ആ ലുക്കും എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ സിദ്ദിഖ് പറയണേന് എങ്ങനെയാണ് ഓ ആ അല്ല കൗണ്ടർ ചെയ്യുക, കൗണ്ടർ ചെയ്യുമ്പോൾ രണ്ട് കാര്യമുണ്ട്, ഒരാൾ ലൗഡാണ് ഒരാൾ ലൗഡല്ല, ഒരാൾ സെറ്റിലാണ്. അപ്പോൾ ഈ ഇൻഷുറൻസ് ഏജൻസി ആൾക്കാരെ ഒരിക്കലും വെറുപ്പിക്കില്ല. അവരൊരാൾ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അയാളെ കൺവേർട്ട് ചെയ്ത് ബിസിനസ് ആക്കാൻ നോക്കുക, അത് വളരെ ഇതാ പറയുന്നത് വളരെ സെറ്റിലായിട്ടുള്ള ക്യാരക്ടേഴ്സാണത്. ഇപ്പൊ ചിരിയുടെ കാര്യം പറഞ്ഞപ്പം സീരിയലിൽ അഭിനയിച്ചിട്ടുള്ള കഥാപാത്രത്തെ വെച്ച് സുരാജ് ചേട്ടൻ ട്രോൾ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് അതിനെ കോപ്പ് ചെയ്യുന്നത്? ആ മനുഷ്യന്റെ കളിയാക്കലിനെ വല്ലാത്തൊരു പ്രഹരണം. അങ്ങനെ പ്രഹരിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അല്ല. അങ്ങനെ അങ്ങനെ അതിനെ ഞാൻ സി അതിനും വലിയ ട്രോളുകൾ കിട്ടിയിട്ട് പാപ്പൻ കുലുങ്ങിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതൊന്നും എനിക്ക് ആ ഒരു സെൻസിലേ ഉള്ളൂ. അങ്ങനെ വളരെ എന്താ പറയാ സിനിമ പോലെ തന്നെ വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഷൂട്ട് ചെയ്ത ഒരു പ്രോജക്റ്റ് ആയിരുന്നു. സിനിമ ആറാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്നു. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഈ സ്വഭാവത്തിലുള്ളൊരു സിനിമ തിയേറ്ററിലേക്ക് വരുന്നത്. അത് പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി തന്നെ സ്വീകരിക്കട്ടെ. സിനിമയ്ക്ക് എല്ലാ രീതിയിലുള്ള വിജയാശംസകളും. നേരത്തിന് നന്ദി, നമസ്കാരം. താങ്ക് യു.